എല്ലാവർക്കും നമസ്കാരം. മീനക്കാരി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സെഷ്വാൻ ഫ്രൈഡ് നൂഡിൽസാണ്. അതിന് വേണ്ട നൂഡിൽസ് 300 grams നൂഡിൽസ് നമ്മൾ എടുക്കുന്നു. ടൊമാറ്റോ ഒരു ചെറുത് അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കണം. ടൊമാറ്റോ എല്ലാം കുറച്ച് എമൗണ്ടാണ് എടുക്കുന്നത്. ഇനി ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ്. ക്യാപ്സിക്കം 1/4 ഭാഗമാണ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ. പക്ഷെ നമുക്ക് കൂട്ടിയെടുക്കാൻ കേട്ടോ, ഇവിടെ ആരും ക്യാപ്സിക്കം കഴിക്കാത്തതുകൊണ്ട് ഒരു ഫുൾ ക്യാപ്സിക്കം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, ഗാർലിക്ക് ചോപ്പ് ചെയ്ത് 5 എണ്ണം, ജിഞ്ചർ 2 teaspoon ജിഞ്ചർ, പിന്നെ ചില്ലി പൗഡർ 1 tablespoon, ഉപ്പ് ആവശ്യത്തിന്, സവോള ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് വേണം, സോയാ സോസ് 1 tablespoon ആണ് എടുക്കുന്നത്, സെഷ്വാൻ സോസ് 6 മുതൽ 7 tablespoon, ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് 1 to 2 tablespoon, പിന്നെ ഓയിൽ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണെങ്കിൽ വെളിച്ചെണ്ണ. പഞ്ചസാര 2 teaspoon പഞ്ചസാര. തേച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ അകത്തോട്ട് 3 tablespoon സെഷ്വാൻ സോസും ചില്ലി പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണിത്. ഇതിൽ കളറില്ലാത്തതുകൊണ്ടാണ്, നന്നായിട്ട് അത്യാവശ്യം വേണ്ട കളറുണ്ട്. ഇനി ബാക്കി സെഷ്വാൻ സോസ് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇച്ചിരി വണ്ണമുള്ള നൂഡിൽസ് വേണം എടുക്കാൻ. അങ്ങനെ ഒരു പാൻ വെച്ചു, ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഓരോ പോർഷനായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകരുത്, രണ്ടിൻ്റെയും കൂടെ ഇടയിൽ നിൽക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇനി ഒരു ചൂടുകട്ടിയുള്ളൊരു പാത്രം വെച്ചു, അതിൻ്റെ അകത്തോട് 2 tablespoon റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്താലും മതി. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അവൈലബിൾ വെച്ച് അത് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ റിഫൈൻഡ് ഓയിൽ എടുത്തു, 2 tablespoon റിഫൈൻഡ് ഓയിൽ. അതിൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തു. ഇട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പച്ചക്കറിയുടെ എമൗണ്ട് വളരെ കുറവാണ്. നമുക്ക് എല്ലാം ഞാൻ പറഞ്ഞു, ക്യാപ്സിക്കം ഒരു വലുത് തന്നെ എടുക്കാം, ക്യാരറ്റ് അതിലും കൂട്ടാം. അധികം ആരും വെജിറ്റബിൾസ് കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് വെക്കുമ്പോൾ ഇത്ര ഒരു 300 grams ഇല്ലേ, അപ്പോൾ ഒരു ഫുൾ ക്യാപ്സിക്കം തന്നെ എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കണം. നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ചേരുവ തക്കാളി ഇടണം. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് വഴഞ്ഞ് വരുന്ന ആ ഒരു സമയം കണ്ടോ, നമ്മളിടയ്ക്കൊന്ന് ആ ഒരു അലിഞ്ഞ് ചേരണം തക്കാളി, ആ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കാതെ അരിഞ്ഞ്. എന്നിട്ട് ബാക്കിയുള്ള ചേരുവ മൊത്തം നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കവും ക്യാരറ്റും സവോളയും ഒക്കെ ചേർക്കാം. സവോളയുടെ എമൗണ്ട് ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പം നമ്മൾ അതും കൂടെ ചേർത്തു നന്നായിട്ട് ഇളക്കാം. അപ്പോൾ കണ്ടോ ഇത് ഇളകി വരുന്ന കണ്ടല്ലോ. എന്നിട്ട് ഇതൊന്ന് വഴണ്ട്, അധികം വേവിക്കുന്നില്ല. വഴണ്ട് വരുമ്പോൾ നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ആ അതിൻ്റെ അകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ്, കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ നൂഡിൽസും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നൂഡിൽസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് ഈ തവിയ ചക്ക ഇളക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഫോർക്കും സ്പൂണും ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഇതിൻ്റെ അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ ഇളക്കട്ടെ. ഫോർക്കൊക്കെ വെച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം അങ്ങോട്ട് ചേർത്ത് ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫോർക്ക് വെച്ച് ഒന്ന് ഇളക്കിയെടുക്കട്ടെ കേട്ടോ. അങ്ങനെ അത് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്ത് സോസ് ചെയ്യുക. ഇത് നമുക്ക് സാധാ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ഹോട്ട് ആൻഡ് സ്വീറ്റ്സ് സോസാണ് യൂസ് ചെയ്യുന്നത്. അത് വിട്ട് ഒരു 2 teaspoon പഞ്ചസാരയും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഉപ്പും കൂടി ചേർക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിൻ്റെ കളറൊക്കെ തന്നെ കണ്ടില്ലേ, വളരെ ഒരു വ്യത്യസ്തമായ ഒരു രുചിയെന്ന് വേണമെങ്കിൽ പറയാം. സോയാ സോസ് ഞാനിവിടെ 1 tablespoon യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചിലവർക്ക് ഇഷ്ടമാണ് സോയാ സോസിൻ്റെ രുചി, അങ്ങനെയുള്ളവർക്ക് 2 tablespoon സോയാ സോസ് വരെ ചേർക്കാം. എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്യണം, ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റഗ്രാമിലും മീനക്കാരി വ്ലോഗ്സ് എന്ന് പറഞ്ഞ് ഒരു പേജുണ്ട്, അതും ഫോളോ ചെയ്യുക. താങ്ക് യു.